ഉലുവക്കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഉണക്കലരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് രാത്രി ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. ശർക്കര പാനി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരമുറി തേങ്ങയുടെ പാൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒന്ന് താളിക്കാൻ വേണ്ടി നെയ്യ് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലരിയും ഉലുവയും കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏകദേശം 1 2½ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കറും അടയ്ക്കുക, വെയിറ്റും ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് അത് ലോയിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ അങ്ങ് തുറന്നു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1½ ഗ്ലാസ് ചൂടുവെള്ളം വേണം ചേർക്കാൻ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിളച്ച് വരരുത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉലുവക്കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ലാസ്റ്റ് കിച്ചൺ. Thank you.